അന്ന് ഓഡിയോലോജിയിൽ തന്നെ പറഞ്ഞു നമുക്ക് വളരെ ഇമോഷണലായിട്ട് സ്പീച്ച് ആയിരുന്നു. അത് മറ്റു പ്രകാരം സംസാരിച്ച് കുറെ കാലമായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറലി ഉണ്ടാവുന്ന ഒരു സംഭവം. അത് പിന്നെ പെട്ടെന്ന് ഞാൻ അതിൽ നിന്ന് തന്നെ വേറെ വഴിക്ക് പോയത്. ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ന് തന്നെ തുടങ്ങിയതല്ലല്ലോ എന്നെ, ശരിക്കും പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി. അല്ല, ഞാൻ നിങ്ങൾ കാണുന്നതല്ലേ, എന്റെ ഓരോ സിനിമ വരുന്നതിന് മുമ്പ് ഓരോ ഐറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇവര് നിങ്ങൾ ഇന്ന് തന്നെ എല്ലാവരും കാണുന്നത്, ഇതിപ്പോ ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ളത്. അതൊന്നും മേക്കാതെ ആയപ്പോ വേറെ രീതിയിലൊക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മള് ഫേസ് ചെയ്യാം. നമ്മള് സിനിമയാണ് എന്റെ ലോകം, സിനിമയെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പോകുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കളികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോ കുറെ ഒരു ഒരു ഫൈറ്റർ നിൽക്കുകയാണ്, അത് അതിന്റെ വഴിക്ക് പോവാ അല്ലാണ്ട് അല്ലേ. ഞാൻ ആരാണെന്നോ, ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാൽ എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ. കാരണം എനിക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല. അതാണ് അങ്ങനെ എന്റെ വിഷയം എന്ന് പറഞ്ഞത്, ഒരു ആരോപണവും എടുത്തിട്ടിട്ട് പിന്നെ എന്നെ കാണുന്നവന്മാരും മുഴുവൻ അവിടെ ഇവിടെ നിന്ന് അടിക്കുക, ആരും വായി തോന്നണ പറയാന്ന് പറയുമ്പോഴും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. തിരിച്ച് എനിക്ക് പറയാൻ പാടില്ല. കാത്തിരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് വേണ്ടിട്ടാണല്ലോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും മാധവൻ ഉണ്ണി ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഒരുപാടുള്ളതാണ്. ഈ പവിയും അതുപോലെ നമ്മുടെ ഉള്ളിൽ കേറും, അത് കേറുന്നാണ് എന്റെ വിശ്വാസം. കാരണം പവിയെ നിങ്ങൾക്ക് നേരിട്ട് അറിയാം, നിങ്ങളുടെ മുമ്പിലുള്ള ഒരാള് തന്നെ പവിയാണ്. ഈ കെയർ ടേക്കർ എന്ന് പറഞ്ഞാൽ ഏതൊരു ഫ്ലാറ്റിൽ, നമ്മൾ മിക്ക ആൾക്കാരും ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണ്, താമസിച്ചിട്ടുള്ളവരാണ്, ഫ്ളാറ്റിനെ കുറിച്ച് ഒരു ആ കൾച്ചറിനെ കുറിച്ച് നന്നായി അറിയുന്നവരാണ്. അവിടെ എല്ലാം ഒരു കെയർ ടേക്കർ ഉണ്ടാവും. ആ ഈ പവിത്ര എന്ന് പറയുന്ന കെയർ ടേക്കറുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഓടുന്നത് ഇയാളുടെ തലയെക്കുടിയാന്നുള്ളതാണ്. എല്ലാവരുടെയും ഗാർഡിയനാണ് പുള്ളി എന്നുള്ളതാണ്. എല്ലാവരുടെ കാര്യത്തിൽ പോയി ഇടപെടുക എന്നുള്ളതാണ്. അതിൽ നിന്നുണ്ടാകുന്ന തമാശകളും കാര്യങ്ങളും കൂടി സരസത കൂടി ആണ് ഈ സിനിമ പറയുന്നത്.